ഈ പീറ്ററിനെ പാറയായിട്ടും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടും ജീസസ് കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ പീറ്ററിനെ ഒരു പൊട്ടനായിട്ടാണ് ജീസസ് കാണുന്നത്. എത്രയോ സന്ദർഭങ്ങളുണ്ട്, ഓരോന്നോരായിട്ട് ഊരിയെടുത്ത് നോക്കുക. പീറ്റർ എല്ലായിടത്തും അഭിപ്രായം കയറി ചാടിക്കയറി പറയുന്നവനാണ്. ഈ പറയുന്ന അഭിപ്രായങ്ങൾ മിക്കവാറും മണ്ടത്തരങ്ങളായി. ഒരിടത്ത് പറയുന്നുണ്ട് സാത്താനെ നീ മാറിപ്പോകുന്നവരെ പറയുന്നുണ്ട് പീറ്ററിനെ. സാത്താനെന്നൊക്കെ വിളിക്കുന്നത്, സാത്താനെന്ന് ജീസസ് നേരിട്ട് പേര് വിളിക്കുന്ന ഏക ശിഷ്യൻ പീറ്ററാണ്. ഇപ്പോൾ ഗെത്സെമനി തോട്ടത്തിൽ വെച്ച് ജീസസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് റോമൻ പടയാളികളും യൂദാസും ഒക്കെ വരുമ്പോൾ പീറ്റർ എന്താ ചെയ്യുന്നേ? ഉടനെ ചാടിക്കയറി വാള് പുറത്തെടുത്തിട്ട് കൂടെ വന്ന ഒരുത്തൻ്റെ ചെവി കെട്ടിയെടുക്കുകയാണ്. അപ്പോഴേ അവിടെ വെച്ച് പോലും ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ ക്രിസ്തു പറയുന്നുണ്ട് നീ വാള് ഉറയിലിടറാ, വാളെടുത്തവൻ വാളാലെന്ന് പറയുന്നുണ്ട്. അനാവശ്യമായ എടുത്തിയാട്ടവും ആക്ഷനും ഈ പൊട്ടത്തരവുമാണ് പീറ്റർ ത്രൂ ഔട്ട് കാണിക്കുന്നത്. പീറ്റർ എപ്പോഴും ഒരുപാട് സംസാരിക്കും, ആവശ്യമില്ലാത്തപ്പോൾ സംസാരിക്കും. അപ്പോഴെല്ലാം തന്നെ ഇസ് എ ഫേവറേറ്റ് വിപ്പിംഗ് ബോയ് ആണ്. അപ്പോഴെല്ലാം തന്നെ ജീസസ് പുള്ളിക്ക് നല്ല ട്രോളോ അല്ലെങ്കിൽ നല്ല പണിയോ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരാൾ പാറയെന്ന് പറയാൻ പറ്റുമോ? പാറയെന്ന് പറഞ്ഞാൽ അചഞ്ചലമായ ഫെയ്ത്താണ് ഉദ്ദേശിക്കുന്നത്, ഇരിക്കട്ടെ. അങ്ങനെയാണ് പീറ്ററിക്ക് അചഞ്ചലമായ ഫെയ്ത്ത് ഉണ്ടോ? ഇല്ല. ജീസസ് തന്നെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറഞ്ഞിരിക്കും എന്ന് പീറ്ററിനോട് മാത്രമാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്ററിൻ്റെ വിശ്വാസം ദൃഢമല്ല എന്ന് വളരെ കൃത്യമായി ജീസസിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. പീറ്ററിനെ കുറിച്ച് ഒരുപാട് പറയാൻ സമയമില്ല, നിങ്ങൾ ആഹാരം പോട്ടെ. ആ അതെ, ഇത് എങ്ങനെയാണ് സാറ്റൻ എന്ന് വിളിക്കുന്നത് നോക്കാം. This shall never happen to you. Jesus turned and said to Peter. പീറ്ററോട് പറഞ്ഞു, Get behind me, Satan. മാറിപ്പോ, എൻ്റെ പുറകോട്ട് മാറിയിക്കടാ ചെകുത്താനെ സാത്താനെ. പീറ്ററിനോട് പറയാണ്, പീറ്ററിൻ്റെ വാക്കുകളൊന്നും ചിലപ്പോൾ ജീസസിന് ഇഷ്ടപ്പെടുന്നില്ല. പേര് കൊടുത്തു. ആദ്യത്തെ ശിഷ്യനല്ല കേട്ടോ പീറ്റർ, ആദ്യത്തെ ശിഷ്യൻ ആൻഡ്രൂ ആണ്. ആൻഡ്രൂ ആണ് പോയി പീറ്ററിനെ വിളിച്ചോണ്ട് വരുന്നത് അല്ലേ? റൈറ്റ്. ആൻഡ് ആ വാക്ക് നോക്കുക, ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ. നീ എനിക്കൊരു തടസ്സമാണ് പീറ്ററിനോട് പറയാണ് ജീസസ്. മാത്യു 16:21-23 വരെ പോയി വായിച്ചു നോക്കുകയാണെങ്കിൽ നീ എന്നെ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, നീ എനിക്കൊരു തടസ്സമാണെന്ന് പറയാം. യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ, യു ഡു നോട്ട് ഹാവ് ഇൻ മൈൻഡ് ദ കൺസേൺ ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസേൺ നിനക്കില്ല, ബട്ട് മിയർലി എ ഹ്യൂമൻ കൺസേൺ, മനുഷ്യരെക്കുറിച്ചുള്ള മനുഷ്യരുടേതായിട്ടുള്ള ആശങ്കകൾ മാത്രമേ എനിക്കുള്ളൂ. ദൈവചിന്തയില്ലാത്തവൻ, നീ എനിക്കൊരു തടസ്സമാണ്, മാറി നിൽക്കടാ സാത്താനെ എന്നാണ് പീറ്റർ. ആ പീറ്ററാകുന്ന പാറയിൽ എൻ്റെ സഭ പണിയും എന്ന് ക്രൈസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് കത്തോലിക്കർ സെൻറ് പീറ്റേഴ്സ് ബസലിക്ക ഉണ്ടാക്കി. പീറ്റേഴ്സിൻ്റെ ഒരു ത്രോണൊക്കെ അവിടെ ഉണ്ട്. ശരിയാണോ മക്കളെ? ഇനി പ്രാക്ടിക്കൽ പ്യൂരിറ്റാനിസം കുറേ വരികളുണ്ട്. 2 Timothy. സോ ഐ കൗൺസിൽ യങ് വിഡോസ് ടു മാരി, ടു ഹാവ് ചിൽഡ്രൻ, ടു മാനേജ് ദെയർ ഓൺ ഹോംസ്. ഇത് ഭയങ്കര രസമാണ്. ഈ വിധവകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വിശ്വപ്രസ്തനായ സാഹിത്യകാരൻ ജീസസ് ക്രൈസ്റ്റാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞു വിധവകളെ കല്യാണം കഴിക്കുന്നതും വിധവന്മാരെ കല്യാണം കഴിക്കുന്നതും വ്യഭിചാരം തന്നെയാണെന്ന് പറഞ്ഞു. ഇനി ഒരു സ്ത്രീയെ കാമവികാരത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയണമെന്നും നരകത്തിൽ പോകുമ്പോൾ മൊത്തത്തിൽ വെന്ത് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു കണ്ണ് മാത്രം നഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ അക്കാര്യത്തിലൊക്കെ പോളിന് വളരെ സന്തോഷമാണ്. പക്ഷെ പോള് പ്രാക്ടിക്കലാണ്, വളരെ പ്രാക്ടിക്കലാണ്. അദ്ദേഹം പറയുന്നു, സോ ഐ കൗൺസിൽ തിമോത്തി, 1 Timothy. പോൾ എഴുതിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും പോളിൻ്റെ ലെറ്ററായിട്ടാണ് കിടക്കുന്നത്. സോ ഐ കൗൺസിൽ യങ് വിഡോസ് ടു മാരി. വിഡോസ് മാരി ചെയ്യാൻ പാടില്ല, പക്ഷേ ചെറുപ്പക്കാരികളായിട്ടുള്ള വിധവകൾ നിങ്ങൾ മാരി ചെയ്തു, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? വിഡോസ് മാരി, ടു ഹാവ് ചിൽഡ്രൻ, ടു മാനേജ് ദർ ഹോംസ് ആൻഡ് ഗിവ് എനിമീസ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ എ സ്ലാൻഡർ. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ചെറുപ്പക്കാരികളാണെങ്കിൽ ഇതാണ് പോളിന് വേറെ ഒന്നുമില്ല. അല്ല, ജീസസ് പറഞ്ഞു മറ്റേ ഇറക്കി കൊടുത്തു എന്ന് പറയുന്നില്ല. പോൾ നോക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ മൈൻഡാണ്, റെക്കൺസിലിയേറ്ററി ആണ്, കോംപ്രമൈസിങ് ആണ്. യങ് വിധവകൾ മാരി ചെയ്തോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോൾഡാ. റൈറ്റ്. വാട്ട് ദ ഹെക്ക്, ജോൺ ഈസ് അൺനോൺ ടു പോൾ ആൻഡ് ജീസസ് ഈസ് അൺനോൺ ടു ജോൺ. ഇത് പറയാനാണ് കുറേ കാര്യമുണ്ട്. ഈ ജീസസിനെ പോളിനറിയില്ല, പോൾ അറിയാതെയാണ് ജോൺ. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ചൊന്നും പോൾ എഴുതുന്നില്ല. പക്ഷേ ജീസസിന് പോലും അറിയത്തില്ല, സോറി, ജോണിന് പോലും ജീസസിനെ നേരെ അറിയില്ല. സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം ജോൺ ആണല്ലോ ജീസസിന് ബാപ്റ്റിസം ഒക്കെ കൊടുക്കുന്നത്. പ്രാവ്